ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് വാഹൻ സാരഥിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് സ്വാഗതം. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ അതിൻ്റെ ഓപ്ഷൻ എന്തൊക്കെയാണ്, അത് എന്തിനെയൊക്കെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ഡെഫിനേഷൻ തന്നിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, വാഹൻ സാരഥിയിൽ നമ്മൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ കയ്യിൽ കണ്ടിരിക്കണം. അതായത് സാധാരണ നമ്മളൊരു ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡും വേണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം എന്ന് പറയുന്നത്? അതായത് നിങ്ങളുടെ ഏജ് പ്രൂഫ് ചെയ്യാൻ ഒരു സർട്ടിഫിക്കറ്റും അഡ്രസ്സ് പ്രൂവ് ചെയ്യാൻ വേറൊരു സർട്ടിഫിക്കറ്റും, അങ്ങനെയാണ് രണ്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ മിക്കവാറും ഏജ് പ്രൂവ് ചെയ്യാൻ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എസ് എസ് എൽ സി എന്ന് പറയും. അതിനി ഒന്നാം ക്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടാം ക്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, അഞ്ചാം ക്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, ഏഴാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയായാലും സ്കൂൾ സർട്ടിഫിക്കറ്റ് മതി. കുറേ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, സാർ മറ്റേ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ലൈസൻസ് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ രണ്ടാം ക്ലാസ് വരെ പോയിട്ട് ലൈസൻസ് കിട്ടുമോ? നിങ്ങൾക്ക് ലൈസൻസിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും പറയുന്നില്ല. ഇപ്പോൾ വാഹൻ സാരഥിയുടെ കാര്യത്തിൽ ഞാൻ പറയാം, അതിൽ നിങ്ങൾക്ക് ഏജ് പ്രൂഫിനായിട്ട് കൊടുക്കേണ്ട ഡോക്യുമെൻസിൻ്റെ ഒരു വിവരണം തരാം. ഇപ്പോൾ സാധാരണ നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് വയ്ക്കുന്നു, ഇപ്പോൾ സ്കൂളിൽ പോകാത്ത ഒരാളാണെങ്കിലും പഠിക്കാത്ത ഒരാളാണ്, ഇപ്പോൾ പഠിക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് മലയാളം നന്നായി എഴുതാനും വായിക്കാനും അറിയുന്ന ആൾക്കാരാണ്, അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവുള്ളൂ, ഒന്നാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവുള്ളൂ, നമ്മൾ ഇനി അതിന് എന്ത് ചെയ്യും എന്നുള്ള ഇതുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏജ് പ്രൂഫിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്. എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, നിങ്ങൾക്കത് ഉപയോഗിക്കാം. രണ്ട്, ആധാർ കാർഡ്. ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആധാർ കാർഡിൽ 1/1/94 മുതൽ എന്ന് പറയും, അത് പറ്റില്ല. അല്ലെങ്കിൽ 1/1/93 ഇത്ര വയസ്സ്, അല്ലെങ്കിൽ 1/1/64 അത് പറ്റില്ല. അതല്ലാണ്ട് ഈ 1/1/1 കറക്റ്റ് ജെനുവിനായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള അഡ്രസ്, മറ്റേ ഏജ് തെളിയിക്കുന്ന പോലെയുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അവിടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെന്നില്ല. ഇനി അടുത്തത്, ഇനി സ്കൂളിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ഇതുവരെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ആ വാഹൻ സാരഥിയിൽ പ്രത്യേകിച്ച് പറയേണ്ടത് അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. പാൻ കാർഡ്, ഇതുവരെ പാൻ കാർഡ് ഉണ്ടായിരുന്നില്ല, പാൻ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. പാൻ കാർഡിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഏത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത്, ആ മുനിസിപ്പാലിറ്റിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സ് പ്രൂഫായി, മറ്റേ ഏജ് പ്രൂഫായിട്ട് എടുക്കാം. പിന്നെ അഫിഡവിറ്റ് ബൈ നോട്ടറി ലോയൽത്ത് കമ്മീഷണർ എന്ന് പറയുന്നത്, അഫിഡവിറ്റ് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സംഭവങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഫിഡവിറ്റ് മുഖാന്തരം നിങ്ങളുടെ ഏജ് അവിടെ കാണിക്കാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു നോട്ടറി വക്കീലെ കൊണ്ട് അഫിഡവിറ്റ് ഉണ്ടാക്കി, അതിൽ ഞാൻ ഇത്ര വർഷമായിട്ട് അറിയുന്ന ആളാണ്, അയാൾക്ക് ഇത്ര വർഷം ഇത്ര വയസ്സായിരുന്നതുകൊണ്ട് അയാൾ അത് അഫിഡവിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതും ഏജ് പ്രൂഫായിട്ട് എടുക്കാം. വോട്ടർ ഐ ഡി, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നുള്ള വോട്ടർ ഐ ഡി ഉപയോഗിച്ചിട്ട് അത് ചെയ്യാം. അപ്പോൾ എത്ര, ഈ 7 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത്. 1, എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്. 2, ആധാർ കാർഡ്. 3, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ടി സി. 4, പാൻ കാർഡ്. 5, ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂ ചെയ്തിട്ടുള്ള, മുനിസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്. പിന്നെ അഫിഡവിറ്റ്, വോട്ടർ ഐ ഡി. ഇങ്ങനെ 7 സാധനങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം. ഈ 7 സാധനങ്ങളിലെ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കാം. ഇനി രണ്ടാമത്തെ, ഇനി അഡ്രസ്സ് പ്രൂഫിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ക്ലിയറായി, രണ്ടാമത്തെ അഡ്രസ്സ് പ്രൂഫിന് വേണ്ടി. അഡ്രസ്സ് പ്രൂഫിന് വേണ്ടിയത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം അഡ്രസ് പ്രൂഫിന്. പാസ്പോർട്ട് ഉപയോഗിക്കാം. എന്നാൽ പാസ്പോർട്ട് ഏജ് പ്രൂഫിന് വേണ്ടി ഉപയോഗിക്കുന്നത് സാരഥിയിൽ പറയുന്നില്ല. നേരത്തെ ഏജ് പ്രൂഫിനും അഡ്രസ്സ് പ്രൂഫിനും നമ്മൾ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സാരഥിയിൽ പാസ്പോർട്ട് പറയുന്നില്ല ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട്. അഡ്രസ്സ് പ്രൂഫിന് പാസ്പോർട്ട് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള നോട്ടറി വക്കീലിൻ്റെ അടുത്ത്, വക്കീൽ എനിക്ക് അറിയുന്ന ആളാണെന്നും 5 വർഷമായി എനിക്ക് അറിയുന്ന ആളാണ്, ഇന്ന ഭാഗത്ത് താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടറി വക്കീൽ ആ അഡ്രസ്സ് തരികയാണെന്ന് പറഞ്ഞാൽ അത് അഡ്രസ് പ്രൂഫായിട്ട് എടുക്കാം. വോട്ടർ ഐ ഡി എടുക്കാം.
പിന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, പിന്നെ ഒരു ആർംസ് ലൈസൻസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്. ആർംസ് ലൈസൻസ്, ആർംസ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുധങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ലൈസൻസ്. ആയുധങ്ങളിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തോക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടുമല്ലോ, ആ ലൈസൻസിൽ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ അഡ്രസ്സും ഉണ്ടാവും. ആ അഡ്രസ്സും നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടി എടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിനത് എടുക്കാൻ പറ്റില്ല, അഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ 8 കാര്യങ്ങളാണ് അതിലുള്ളത്. 1 SSLC സർട്ടിഫിക്കറ്റ്, 2 പാസ്പോർട്ട്, 3 അഫിഡവിറ്റ്, 4 വോട്ടർ ID, 5 ആധാർ കാർഡ്, റേഷൻ കാർഡ്, ആർംസ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈസൻസിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് തയ്യാറാവാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഐ ടെസ്റ്റ് എടുക്കണം. ഐ ടെസ്റ്റിൽ സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞിട്ട് ഒരു ഫോമുണ്ട്, ആ ഫോമും വേണം. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ. അപ്പോൾ നിങ്ങൾ ഒരു സാരഥിയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് ഈ രേഖകളിൽ, ഈ പറഞ്ഞ രേഖകളിൽ ഏതെങ്കിലുമൊക്കെ തയ്യാറാക്കണം. അതായത് അഡ്രസ്സിന് വേണ്ടി, ഏജിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങൾ ഏജ് പ്രൂഫിന് വേണ്ടി തയ്യാറാക്കേണ്ട രേഖകൾ ഏതെങ്കിലും ഒന്ന്, ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന്, SSLC സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ TC, അല്ലെങ്കിൽ പാൻ കാർഡ്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അഫിഡവിറ്റ്, അല്ലെങ്കിൽ വോട്ടർ ID. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏജ് പ്രൂഫിന് വേണ്ടി സമർപ്പിക്കാം. രണ്ടാമത് അഡ്രസ്സ് പ്രൂഫ്. അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഒന്ന് SSLC സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ അഫിഡവിറ്റ്, അല്ലെങ്കിൽ വോട്ടർ ID, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ റേഷൻ കാർഡ്, അല്ലെങ്കിൽ ആർംസ് സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് അഡ്രസ് പ്രൂഫിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് ക്ലിയറായി. മൂന്നാമത് നിങ്ങളുടെ ഐ ടെസ്റ്റ് എടുത്തതിൻ്റെ ഫോം നിങ്ങൾ തയ്യാറാക്കി വെക്കണം. പിന്നെ രണ്ടാമത് സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോം കിട്ടുന്നുണ്ട് ഫിസിക്കലൊക്കെ ആയിട്ടുള്ളത്. അത് ഫിസിക്കൽ നമ്മൾ തന്നെ നമ്മളെ എന്താ യോഗ്യത എന്നുള്ളതിന്, സെൽഫ് നമ്മളെ ഫിസിക്കൽ എന്തെങ്കിലും നമ്മൾ കേടുണ്ടോ, കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ തന്നെ സെൽഫായിട്ട് എനിക്ക് ആ കുഴപ്പങ്ങളൊന്നും ഇല്ല പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് സെൽഫ് ഡിക്ലറേഷൻ. അത് വേണം. പിന്നെ ഫോട്ടോ, പിന്നെ സിഗ്നേച്ചർ, ഒരു പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്തിട്ട് അത് ക്ലിയറാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. എവിടെ അപ്ലോഡ് ചെയ്യണം? നിങ്ങളുടെ മറ്റേ സാരഥി അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ അപേക്ഷിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുൻപ് നിങ്ങൾ ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തോ അല്ലെങ്കിൽ മൊബൈലിനകത്തോ വെച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപേക്ഷിക്കുന്ന സമയത്ത്. പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഡോക്യുമെൻ്റ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും 300 KB താഴെയുള്ള സൈസ് ആയിരിക്കണം. എല്ലാ ഡോക്യുമെൻസും 300 KB താഴെയുള്ള സൈസ് ആയിരിക്കണം. ഫോട്ടോയും സിഗ്നേച്ചറും 10-20 KB സൈസ് ആയിരിക്കണം. ഈ സൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ആവുകയുള്ളൂ. അപ്ലോഡ് ആകാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് മാറിയാൽ അപ്ലോഡ് ആവാതെ റിജക്റ്റ് ആയിട്ട് വരും. പിന്നെ ഈ ആധാർ കാർഡിനെ സംബന്ധിച്ച്, ആധാർ കാർഡ് ചെറിയ ഇതായിട്ടായിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു വശം മുകളിലും ഒരു വശം താഴെയായിട്ട് അത് A4 ഷീറ്റിൻ്റെ സൈസിലാക്കണം. ഏകദേശം ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് മുൻപ്, അപേക്ഷ ഓപ്പൺ ചെയ്ത് നമ്മളത് അപേക്ഷിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഈ ഇതിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇനി എങ്ങനെ നമ്മൾക്ക് അതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് എപ്പിസോഡ് 3 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അല്ല സാർ, ഇതൊക്കെ യൂസ്ഫുൾ അല്ല, നിങ്ങൾ എനിക്കിതൊക്കെ അറിയും എന്ന് തോന്നുകയാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യേണ്ട. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇത് പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇതിൻ്റെ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലെത്താൻ നിങ്ങൾ എൻ്റെ വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കണം അത്ര. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.